ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മീറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പൊ 2019 കഴിഞ്ഞ് 2020 അടക്കുമ്പോൾ 2020 എന്നുള്ളത് ശാന്തിയുടെയും സമാധാനത്തിന്റെയും ഒരു വർഷമായി മാറട്ടെ എന്നും അതുപോലെ എന്റെ പേരിലും എന്റെ ചാനലിന്റെ പേരിലും എല്ലാവർക്കും പുതുവത്സര ആശംസകൾ. ഇപ്പൊ കേരള PSC സംബന്ധിച്ച് 2019 എന്ന് പറയുന്ന ഒരുപാട് അവസരങ്ങൾ അപേക്ഷിക്കാനുള്ള ടൈമായി 2019 എന്ന് പറഞ്ഞ വർഷം. 2020 എന്ന് പറയുന്ന വർഷം ഇനി എക്സാമുകളുടെ കാലമാകാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ നമുക്ക് 2019 കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. PSC കുറച്ച് പരിഷ്കാരങ്ങൾ ഉദ്യോഗാർത്ഥികൾക്ക് 8 പണിയായി തീർന്നിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കുറച്ച് പരിഷ്കാരങ്ങളും ഈ 2020 നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ഇത്തരം പണി കിട്ടാതിരിക്കാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ദിവസവും നിങ്ങൾക്ക് സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും അതുപോലെ കേരള സർക്കാരിന്റെ ഒക്കെ ജോലി ഒഴിവുകൾ അറിയാം. ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഡീറ്റെയിൽസ് നോക്കാം. ഇപ്പൊ കേരള PSC 2019 എടുത്ത ഏറ്റവും സുപ്രധാനമായ തീരുമാനം എന്ന് പറഞ്ഞാൽ ഉദ്യോഗാർത്ഥികൾക്ക് ഏറ്റവും വിഷമിപ്പിക്കുന്ന അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികളെ വെട്ടിലാക്കിയ തീരുമാനമായിരുന്നു എക്സാം ഹാളിൽ ക്ലോക്ക് അല്ലെങ്കിൽ നമ്മുടെ വാച്ച് ഉപയോഗിക്കാൻ കഴിയില്ല എന്നുള്ളത്. അപ്പൊ അതിന് ബദലായിട്ട് PSC എന്തെങ്കിലും ഒരു എക്സാം ഹാളിൽ ഒരു പൊതുവായിട്ടുള്ള ഒരു ക്ലോക്ക് വെച്ചാലും മതിയായിരുന്നു. പക്ഷെ അവർ പറയുന്നത് ഓരോ അരമണിക്കൂർ കൂടുമ്പോഴും ഓരോ ബെല്ലടിക്കുമെന്നാണ് പറയുന്നത്. അത് എത്രത്തോളം നമുക്ക് ഉദ്യോഗാർത്ഥികൾക്ക് അംഗീകരിക്കാൻ കഴിയുമെന്നറിയില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. ഒരു എക്സാം ആളിൽ ജസ്റ്റ് ഒരു ക്ലോക്ക് വെച്ച് കഴിഞ്ഞാൽ ഈ നമുക്കറിയാം ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ടൈം മാനേജ്മെന്റ് ആണ്. നമ്മൾ ഓരോരുത്തരും ടൈമിനനുസരിച്ചാണ് നമ്മൾ ഓരോ ഭാഗങ്ങൾ GK ആണെങ്കിലും മാത്സ് ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും ഒക്കെ നമ്മൾ കണക്കാക്കുന്നത് അതിന്റെ ടൈമിനനുസരിച്ചാണ്. രണ്ടാമത്തെ കാര്യം നമ്മുടെ ഡിസ്ട്രിക്റ്റിനെ കുറിച്ചാണ്, ജില്ല സെലക്ട് ചെയ്യുന്ന കാര്യത്തിൽ. നമ്മളിപ്പോൾ കാസർഗോഡുള്ള ഒരു വ്യക്തി ഇപ്പോൾ തിരുവനന്തപുരത്ത് വേക്കൻസി കണ്ട് അവിടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ തിരുവനന്തപുരം ജില്ലയിൽ മാത്രമാണ് നമുക്ക് എക്സാം സെന്റർ സെലക്ട് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് രണ്ടാമത്തെ വരുന്ന അപ്ഡേറ്റ്സ്. അപ്പോൾ ഉദ്യോഗാർത്ഥികൾക്ക് ചില കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അത് പോസിറ്റീവും എന്നാൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവും ബാധിക്കുന്ന ഒരു തീരുമാനമായിരുന്നു കേരള PSC ഭാഗത്തു നിന്നും. പിന്നെ മൂന്നാമത്തെ അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ കൺഫർമേഷൻ കൊടുക്കുന്ന കാര്യത്തിലായിരുന്നു. നമ്മൾ അഥവാ കൺഫർമേഷൻ കൊടുത്ത് എക്സാം എഴുതിയിട്ടില്ല എങ്കിൽ നമ്മുടെ പ്രൊഫൈൽ ബ്ലോക്ക് ആകും എന്ന് പറയുന്ന മെസ്സേജ് നമ്മൾ ഇപ്പോഴും കാണാം. നമ്മൾ കൺഫർമേഷൻ കൊടുക്കുമ്പോൾ നമുക്കവിടെ റെഡ് കളറിൽ എഴുതി കാണിക്കുന്നത് കാണാം. അപ്പോൾ അതിന് നമുക്ക് തക്കതായ കാരണം കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈൽ ബ്ലോക്കിൽ നിന്ന് ഒഴിവാക്കാം. എന്നാലും പല കാരണങ്ങൾ നമുക്ക് ഇതിന്റെ പ്രശ്നം വരുന്നത് 3 മുമ്പാണ് നമുക്കിത് കൺഫർമേഷൻ കൊടുക്കാൻ വരുന്നത്. അപ്പോൾ 3 ശേഷം നമുക്ക് എന്ത് സംഭവിക്കുന്നു അല്ലെങ്കിൽ അന്ന് വല്ല എക്സാം എഴുതാൻ കഴിയുമോ എന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഏറ്റവും കൂടുതൽ ഇത് ബാധിക്കുന്നത് പ്രവാസികളായ സുഹൃത്തുക്കൾക്കായിരിക്കും. 3 മുമ്പ് അവർ എക്സാം എഴുതുമെന്ന് വിചാരിച്ച് ഇത് കഴിയുമെന്ന് വിചാരിച്ച് ലീവ് കിട്ടും എന്ന് വിചാരിച്ച് അവർ കൺഫർമേഷൻ കൊടുക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ ഇത് ബാധിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ 2020 വരുമ്പോൾ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ആധാർ പ്രൊഫൈലുമായി നിർബന്ധമായി നിങ്ങൾ ബന്ധിപ്പിക്കുക. അപ്പോൾ അവിടെ മെസ്സേജ് നിങ്ങൾക്ക് കാണാം, നിങ്ങളുടെ പ്രൊഫൈലിൽ കാണാം. ആധാർ നിങ്ങൾ ബന്ധിപ്പിക്കാൻ വേണ്ടി ലിങ്ക് ചെയ്യാൻ വേണ്ടിയുള്ള മെസ്സേജ് കാണാം. അത് തീർച്ചയായും നിങ്ങൾ ബന്ധിപ്പിക്കൽ നിർബന്ധമാണ്. പിന്നെ രണ്ടാമത്തെ കൺഫർമേഷൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കൺഫർമേഷൻ കൊടുക്കാൻ ഒരുപാട് പേർക്ക് അറിയാം. ഇതുവരെ കൺഫർമേഷൻ കൊടുത്ത രീതിയിൽ നിന്നും ചെറുതായിട്ടൊരു വ്യത്യാസമുണ്ട്. നമ്മുടെ OTP, നിങ്ങൾ കൺഫർമേഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾക്കൊരു മെസ്സേജ്, നിങ്ങൾക്ക് 1 വെരിഫിക്കേഷൻ കോഡ് നിങ്ങളുടെ മൊബൈലിലേക്ക് വരും. ഇപ്പോൾ പുതിയ അപ്ഡേറ്റ്സ് അനുസരിച്ച് നിങ്ങളുടെ മെയിലിലേക്കും ഈ 1 വെരിഫിക്കേഷൻ കോഡ് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും അടിച്ചതിന് ശേഷം മാത്രം കൺഫർമേഷൻ കൊടുത്തു എന്ന് ഉറപ്പുവരുത്തുക. ജസ്റ്റ് പഴയ പോലെ ക്ലിക്ക് ചെയ്താൽ പോലെ ഈ OTP അടിക്കണമെന്ന് നിർബന്ധമാണ്. അതുപോലെ തന്നെ കൺഫർമേഷൻ കൊടുക്കുമ്പോൾ 2 ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് എക്സാം എഴുതും എന്ന് ഉറപ്പുള്ള തസ്തികൾക്ക് മാത്രം എക്സാം എഴുതും. അതുപോലെ തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ യോഗ്യത ഉണ്ട് എന്ന് പറയുന്ന പല ആളുകളുണ്ട്. പല ക്വാളിഫിക്കേഷനും ഈക്വലൻ്റ് പറഞ്ഞ് കൊടുക്കുന്നത്. അപ്പം അങ്ങനെ കൊടുക്കുന്നവർക്ക് പണി കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് യോഗ്യത ഉള്ള തസ്തികൾക്ക് മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം, 1:30 തന്നെ നിങ്ങൾ PSC എക്സാം എഴുതുന്ന ആളാണെങ്കിൽ 1:30 തന്നെ എക്സാം സെന്ററിൽ എത്താൻ ശ്രമിക്കുക. കാരണം 1:30 ഗേറ്റ് ക്ലോസ് ചെയ്യുമെന്ന് PSC പ്രത്യേകം പറയുന്നുണ്ട്. അതുപോലെ തന്നെ 1:30 എന്നുള്ളത് 1 നിങ്ങൾ കറക്റ്റായി കൊടുക്കുക, 1 എന്ന് പറഞ്ഞ ടാർഗറ്റിൽ പോവാം. കാരണം പല എക്സാം സെന്ററുകളും നമുക്കറിയാം, പല സുഹൃത്തുക്കളും സംഭവിച്ചാണ് 2 ഒരേ നെയിമിൽ നമുക്ക് സെയിം സാദൃശ്യമുള്ള ചിലപ്പോൾ ബോയ്സ് ഉണ്ടാവും ഗേൾസ് ഉണ്ടാവും. അപ്പോൾ പല രീതിയിൽ നമുക്ക് പല സെന്ററുകളും മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ കറക്റ്റ് 1:30 എത്തണമെങ്കിൽ മറ്റു സെന്ററിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. ഇപ്പോൾ പ്രധാനപ്പെട്ട ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒരു PSC എക്സാം എഴുതുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാം. കാരണം 2020 എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എക്സാമുകളുടെ കാലമാണ്. അപ്പോൾ കൺഫർമേഷൻ കൊടുക്കുന്ന
കാര്യത്തിലും അതുപോലെ എക്സാം ഹാളിൽ പോകുന്ന കാര്യത്തിലും അല്ലെങ്കിൽ എക്സാം പോകുന്ന കാര്യത്തിലൊക്കെ വളരെ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് എക്സാമൊക്കെ മര്യാദയ്ക്ക് എഴുതാൻ കഴിയുള്ളൂ. അതുപോലെ നിങ്ങൾക്ക് ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യാത്ത കാര്യങ്ങൾ ചിലപ്പോൾ അവർക്ക് അറിയുന്നുണ്ടാവില്ല, അവർക്ക് മാക്സിമം ഷെയർ ചെയ്യാം. ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകളും ന്യൂസുകളും ഒക്കെ ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റൊരു വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.